ലാസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞിരുന്നത് ഹോങ്ങും ഹിറോനും ഒരുമിച്ചിരുന്ന സീനിലായിരുന്നു. തുടർന്ന് എന്താണ് നടന്നതെന്ന് അറിയുവാനായിട്ട് ഈ വീഡിയോ മുഴുവൻ കാണുക. ഇത് നിങ്ങളുടെ സ്വന്തം ഷട്ടപ്പ് ഡ്രാമാസ്. സൂഹി ആണെങ്കിൽ സോഹുവിനോട് വഴക്കൂറിന് എത്രയും പെട്ടെന്ന് പോകാൻ പറയുകയാണ്. സൂഹി പറയുകയാണ്, എത്ര താമസിച്ചാരാണ് വരുന്നത്, എല്ലാവരെക്കാളും ഏറ്റവും അവസാനം വന്നിട്ട് ഇതുവരെ പോകാതിരിക്കുന്നത് എന്താണ്, എനിക്ക് എത്രയും പെട്ടെന്ന് കേഫ് അടയ്ക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ സോഹു പറയുകയാണ്, ഇത് എല്ലാത്തിനും കാരണം നീയാണ്, നീ കാരണമാണ് യു എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്, അല്ലാണ്ടെങ്കിൽ ഞാൻ സമാധാനത്തോടെ ജീവിച്ചാണ്, നീയാണ് അവളെ എൻ്റെ അടുത്ത് പരിചയപ്പെടുത്തിയത്, എൻ്റെ ജീവിതം നീ ഇങ്ങനെയാക്കി ഇപ്പം നിനക്ക് സമാധാനമായില്ല എന്നൊക്കെ പറഞ്ഞ് സൂഹിയോട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ യെങ്കുക്ക് പറയുകയാണ്, ഞാൻ നമുക്ക് എങ്ങനെ എത്രയും പെട്ടെന്ന് പോകാമെന്നും പറഞ്ഞ് സോവിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. സോവ് അവിടുന്ന് പോയതിന് ശേഷമാണ് മറ്റൊരാളുടെ അവിടെ ഉള്ളത് അവിടെ കണ്ടത്. അതായത് തേർഡ് ഇയർ ആയിട്ടുള്ള സ്റ്റുഡൻ്റ് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ താഴെ ഇതുവരെ പോകത്തെന്ന് ചോദിക്കുകയാണ്, എല്ലാവരും പോയെന്ന് ചോദിക്കുകയാണ്, എല്ലാവരും പോയി താഴെ ഇതുവരെ പോകാത്തെന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ ഉറങ്ങിപ്പോയി, സാധാരണ എനിക്ക് ഉറങ്ങിക്കഴിയാൻ ഭയങ്കരമായിട്ട് വിശപ്പും എനിക്ക് ഇന്നലെ തിന്നാൻ തരുമെന്ന് ചോദിക്കുകയാണ്. താൻ ഇന്ന് ഇറങ്ങി പോകണമെന്നും പറഞ്ഞ് തേർഡ് ഇയർ സ്റ്റുഡൻറ്റിനെ സൂഹിയാണ് അവിടുന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം കാണിക്കുന്നത് ഹോങ്ങും ഹീറോയിനുകളുടെ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ സൂഹി ഇങ്ങനെ ഓടി വരുവാണ്. എന്നിട്ട് സൂഹി ചോദിക്കുവാണ്, നിനക്ക് ഇച്ചിരിങ്ങനെ മര്യാദ ഉണ്ടോ, എത്രയും താമസിച്ച് വരുന്നതെന്ന് ചോദിക്കുവാണ്. അപ്പോൾ ഹോങ്ങി ചോദിക്കുവാണ്, ഇവിടെ താമസിച്ച് വന്നാലും നിനക്കനാണ് കുഴപ്പമെന്ന് ചോദിക്കുവാണ്. അപ്പോൾ ഹോങ്ങിനോട് പറയുകയാണ്, ഞാനാണ് ഇവളുടെ ഗാർഡിയൻ, ഇവളുടെ എല്ലാ കാര്യവും നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്, ഇവിടെ താമസിച്ച് വന്നാൽ അല്ലെങ്കിൽ കാണാതെ പോയി കഴിഞ്ഞാൽ ഞാനെന്താണ് ചെയ്യേണ്ടത്, ഞാനല്ല എല്ലാ കാര്യവും ചെയ്യേണ്ടതെന്നും പറഞ്ഞ് ഹോങ്ങിനോട് പറയുകയാണ്. എന്നിട്ടാണ് ഹീറോയിനെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹീറോയിൻസ് ചോദിക്കുകയാണ്, നീനാണ് ഇത്രയും താമസിച്ച് കേഫ് അടച്ച്, ഇത്രയും താമസിച്ച് ഒരിക്കലും അടയ്ക്കാറില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ സൂഹി പറയണം, അതെല്ലാം കാരണം ആ സൂവാണ്, അവളാണെ കുടിച്ചിട്ട് ചുമ്മാ അവിടെ ഇരുന്ന് സമയം കളയിപ്പിക്കാൻ വേണ്ടി തന്നെ ചെയ്യുമായിരുന്നെന്ന് പറഞ്ഞ് സൂഹി പറയുകയാണ്. എന്നിട്ട് സൂഹിയാണെങ്കിൽ ഹീറോനോട് ചോദിക്കുകയാണ്, ഇന്ന് കുറച്ച് കഴിഞ്ഞ് പാർട്ടിയുടെ തുടക്കത്തിലാതെ ഇടയ്ക്ക് ഒരാൾ ഭയങ്കര പൊക്കമൊക്കെ ഒരാൾ ഹീറോനില്ലെന്ന് ചോദിക്കുകയാണ്. ആ യൂന്തയാന്ന് ഹീറോയും പറയുകയാണ്. ആ പുള്ളിക്കാരനെ നോട്ടം ഇട്ട് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ആ പുള്ളിക്കാരൻ നിന്നെ നോക്കുന്നുണ്ടായിരുന്നു, എൻ്റെ ഒരു കണക്ഷൻ വെച്ച് നീ ബെറ്റിട്ടോ അയാൾക്ക് അതിനോട് എന്തോ ഒരു ഫീലിംഗ് ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോയിൻ ഇങ്ങനെ മനസ്സിലതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് ചെയ്യുന്നത്. യുന്ദയാണ് പുറത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഹോങ് വരുന്നത്. അപ്പോൾ ഹോങ്ങിൻ്റെ അടുത്തേക്ക് യുന്ദ വന്ന് ചോദിക്കുകയാണ്, എന്താ ഇത്രയും താമസിച്ചെന്ന് ചോദിക്കുകയാണ്. ആ അപ്പോൾ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത്. ഹോങ് പറയുകയാണ്, അപ്പോൾ യുന്ദ പറയുകയാണ്, എനിക്ക് നിങ്ങളോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനാണ്, എനിക്ക് യുവിനെ ഇഷ്ടമാണെന്ന് പറയുകയാണ്. അപ്പോൾ ഹോങ് ചോദിക്കുകയാണ്, എന്നോട് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യുന്ദ പറയുകയാണ്, നിങ്ങൾ തമ്മിൽ ടീച്ചറിനും സ്റ്റുഡൻറ്റിനും അപ്പുറം എന്തോ ഒരു സ്പെഷ്യലായിട്ടൊരു ബന്ധമുണ്ടെന്ന് എനിക്കറിയാം, അത് റിലേഷൻഷിപ്പാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, എനിക്ക് യുവിനെ ഇഷ്ടമാണെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ഹോങ് പറയുകയാണ്, ഇതൊക്കെ എന്താണെന്ന് എന്നോട് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. കാര്യമുള്ളതുകൊണ്ട് തന്നെയാണ് പറഞ്ഞതെന്ന് വിചാരിച്ചോളാം, നിങ്ങൾക്ക് അവർ തമ്മിലുള്ള ബന്ധം ഉള്ളതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഇനി എനിക്ക് ചാൻസ് ഉണ്ട്, നിങ്ങളിതുവരെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇനി എനിക്ക് ചാൻസ് ഉണ്ട് യുവിനെ എനിക്ക് സ്വന്തമാക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ഹോങ് ആണെങ്കിൽ പറയുകയാണ്, ഇതിനെപ്പറ്റി ഹീറോയിന് വല്ല അറിയാമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യുവിന്താ പറയുകയാണ്, ഞാൻ അത് നിങ്ങളോട് പറയാനാണ് വിചാരിച്ച്, ഇനി എനിക്ക് ഹീറോയിനോടും കൂടെ പറയണമെന്ന് പറയുകയാണ്. അപ്പോൾ ഹോങ് പറയുകയാണ്, എങ്കിൽ ശരി നമുക്ക് ഒരുമിച്ചൊന്ന് ഫൈറ്റ് ചെയ്ത് നോക്കാം ആരാ ജയിക്കണമെന്ന്. അപ്പോൾ യുവിന്താ പറയുകയാണ്, നിങ്ങൾക്കൊരു ടെൻഷനും തോന്നില്ലെന്ന് ചോദിക്കുകയാണ്. എനിക്കെന്ന ടെൻഷൻ തോന്നാൻ, എനിക്കൊരു ടെൻഷനും തോന്നില്ലെന്നും പറഞ്ഞ് ഹോങ് അവിടുന്ന് കയറിപ്പോവാണ് ചെയ്യുന്നത്. റൂമിലെത്തിയ ഹോങ് ആണെങ്കിൽ ഹീറോനോട് ഹീറോൻ്റെ അടുത്ത് മെസ്സേജുകൾ സെൻഡ് ചെയ്യുകയാണ്. അതായത് നാളെ കാണാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹീറോന് നാളെ കാണാൻ പറ്റുമെന്ന് മെസ്സേജ് പറയുകയാണ്. ഹീറോയിനാണ് ഇതിന് ശേഷം പിറ്റേ ദിവസം ബ്രാഞ്ച് ഹോസ്പിറ്റലായിട്ട്, അതായത് ഹീറോയിൻ്റെ മുത്തശ്ശിയുടെ സർജറി നടന്നെടുത്ത് പോവാണ്. എന്നിട്ട് അവിടെ പോയി ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, 10 വർഷം മുന്നേയുള്ള ഫയൽസൊന്നും ഇവിടെ ഇവിടെ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോയിന് ഭയങ്കര സങ്കടപ്പെട്ട അവിടെ നിന്നുമാണ്. അപ്പോൾ പുള്ളിക്കാരുടെ കാര്യം ശ്രദ്ധിക്കുന്നത് ഹീറോയിൻ്റെ മുത്തശ്ശിയുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത, അതായത് സർജറിക്ക് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത ആ പുള്ളിക്കാരനെ പോയി കാണാൻ തീരുമാനിക്കുകയാണ്. അതിനുശേഷം അസിസ്റ്റൻറ്റ് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയി ചെന്ന് കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരനും പറയുകയാണ്, ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, 10 വർഷം മുന്നേടുന്ന ഇതിനെക്കുറിച്ച് പറ്റി ഞാൻ എന്നാണ് പറയേണ്ടതെന്ന് പറയുകയാണ്. ഇല്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഓർമ്മ എല്ലാം വരുവാണ്, നിങ്ങൾക്ക് എന്നെ വിളിക്കാമെന്നും പറഞ്ഞ് പുള്ളിക്കാരുടെ നമ്പർ കൊടുക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ പോയ ഉടനെ അസിസ്റ്റൻ്റാണ് ഭയങ്കര പേടിച്ച് നോക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഹീറോയിനാണെങ്കിൽ ഹീറോയിൻ്റെ മുത്തശ്ശിയുടെ പ്രാർത്ഥിക്കുന്ന നിർത്തി എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുകയാണ്, മുത്തശ്ശി ഇത്രയും പെട്ടെന്ന് എൻ്റെ അടുത്ത് നിന്ന് പോയില്ല, എന്നെ കുറച്ച് സങ്കടത്തോടെ അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു വശത്താണെങ്കിൽ സോവ് ആണെങ്കിൽ അച്ഛൻ്റെ ഒപ്പം കാറി പോവാണ്. അപ്പോൾ സോവിൻ്റെ അച്ഛൻ പറയുകയാണ്, ആ യുവന്തോ എന്തൊരു മനുഷ്യനാണ്, എങ്ങനെയാണ് മുതിർന്നവരോട് പെരുമാറേണ്ടതെന്നൊന്നും അയാൾക്കറിയില്ല, അയാൾ എങ്ങനെയാണ് നമ്മളോട് പെരുമാറിയിട്ട് പോയെന്ന് ഓർക്കുന്നില്ലേ, നീ ഒരുപാട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നല്ലൊരു സ്വഭാവമുള്ള ആളെന്നല്ലേ നിനക്ക് നഷ്ടപ്പെട്ടത്, നീ ബിസിനസ്സിൽ പൂർണ്ണമായിട്ട് ചിന്തിക്കുക, നിൻ്റെ കരിയർ നീ വളർത്താനായിട്ട്
നോക്ക്. മറ്റൊരു വശത്താണെങ്കിൽ ഹോങ് ആണെങ്കിൽ ഹീറോനെ വിളിക്കാനായിട്ട് എല്ലാമാണ്. അപ്പോൾ കാറിൽ അവർ ഒരുമിച്ച് ഫിഷിങ്ങിന് പോകാനായിട്ട് എല്ലാ കാര്യം ചെയ്യാൻ പോവാണ്. അപ്പോൾ ഹീറോയിൻ ചോദിക്കുകയാണ്, എനിക്ക് ഫിഷിങ് ഇല്ലെന്നെല്ലാം കേട്ടത്, എനിക്ക് ഇഷ്ടമില്ലെന്നല്ല പക്ഷെ ചെയ്യുമ്പോൾ ഭയങ്കര ബോറാണ്, പ്രത്യേകിച്ച് അച്ഛൻ്റെ ഒപ്പം പോയി കഴിഞ്ഞാൽ ഭയങ്കര ബോറാണെന്ന് ഹീറോയിൻ പറയുക, അല്ല ഹോങ് പറയുകയാണ്. ഇതിന് ശേഷം ഹോങ്ങിൻ്റെ അച്ഛനുള്ളിടത്തേക്ക് ചെല്ലുവാണ് ഇവർ. അവിടെ ഹോങ്ങിൻ്റെ അച്ഛനാണെങ്കിൽ ഫിഷിങ്ങിനുള്ള എല്ലാ കാര്യം ചെയ്യണം. അപ്പോൾ ഹീറോയിനെ കണ്ടതും ഹീറോയിനോട് ചോദിക്കുവാണ് ഹോങ് എങ്ങനെയാണ്, ഹോങ്ങിന് എന്ത് കാര്യമാണ് ഒരുപാട് ഇഷ്ടം എന്നൊക്കെ. അപ്പോൾ ഹീറോയിൻ വിലയിട്ടൊന്നും പറയുന്നൊന്നുമില്ല. മറ്റൊരു വശത്താണെങ്കിൽ അവരുടെ ഹോസ്പിറ്റലിലാണെങ്കിൽ നാഷണൽ ടാക്സ് സർവീസ് ടീമാണ് അവിടെ വന്നേക്കുവാണ്. ഇവിടെ എന്തോ ഇൻകത്തിൻ്റെ ടാക്സിൻ്റെ പ്രോബ്ലംസൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവരുടെ വന്നേക്കുവാണ്. അപ്പോൾ ആണെങ്കിൽ വേറൊരു വശത്താണെങ്കിൽ സോ ആണെങ്കിൽ സോവിൻ്റെ അച്ഛൻ്റെ ഒപ്പം ഡാൻബേയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അവിടെ ഒരു സ്ഥലം നോക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് നീ നിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത്, നിൻ്റെ കരിയറെല്ലാം വളർത്തേണ്ടതെന്ന് സോവിനോട് പറയുകയാണ്. ഇതാണ് നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ കോപ്പറേഷൻ നടക്കാൻ പോകുന്ന സ്ഥലം. ഇവിടെയാണ് നമ്മൾ വലിയ ബിൽഡിംഗ് ഒക്കെ കെട്ടുന്നത്. ഇതിൻ്റെ എന്നിട്ട് സോവിൻ്റെ അച്ഛനോട് പറയുകയാണ്, എത്രയും പെട്ടെന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് നീങ്ങണം, ഇതിൻ്റെ ഉടമസ്ഥാവകാശം നമുക്ക് നേടിയെടുക്കണം എന്ന് ഇവർ തമ്മിൽ പറയുകയാണ്. വിവരമൊക്കെ നമ്മുടെ ഹീറോയിനെ ഫോണിൽ വിളിച്ച് അറിയുകയാണ്. അപ്പോൾ ഹീറോയ്ക്ക് ഭയങ്കര ടെൻഷൻ തോന്നുവാണ്. അപ്പോൾ ആണ് ഹീറോ ആണെങ്കിൽ ഹീറോയിനെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കൊണ്ടുവിടാനുള്ള പരിപാടിയൊക്കെ ചെയ്യുവാണ്. ഞാൻ പെട്ടെന്ന് തന്നെ താൻ ടാക്സിക്ക് പോകുമെന്ന് ചോദിക്കുവാണ്. ആ അത് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുകയാണ്. എന്താ കാര്യം എന്ന് പ്രശ്നം എന്താണെന്ന് ചോദിക്കണമെന്ന് ഹീറോയിന് ആഗ്രഹമുണ്ട്, പക്ഷേ ഹീറോയിന് ചോദിക്കുന്നില്ല. ഇതിന് ശേഷം ഹീറോയാണെങ്കിൽ ഹീറോയുടെ അച്ഛൻ്റെ അടുത്ത് ഹീറോയുടെ അച്ഛൻ്റെ അടുത്ത് വെച്ച് പറയുവാണ് നടന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ പുള്ളിക്കാരൻ പറയുകയാണ്, എനിക്കിങ്ങനെയൊന്നും മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ല, ഞാൻ ക്വിറ്റ് ചെയ്യാൻ തീരുമാനിക്കുമെന്ന് പറയുകയാണ്. എന്തിനാണ് ഇത്ര പെട്ടെന്ന് ക്വിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നതെന്ന് ചോദിക്കുവാണ്. എനിക്കിത് മുന്നോട്ട് നീങ്ങാൻ പറ്റില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞ് ഹീറോയുടെ അച്ഛൻ പറയുവാണ് ചെയ്യുന്നത്. വേറൊരു വശത്താണെങ്കിൽ സ്റ്റുഡൻസ് എല്ലാം കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കുവാണ്. അപ്പോൾ ആണെങ്കിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് വരുവാണ്, നമ്മുടെ ഹോസ്പിറ്റലിൽ ടാക്സിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, ഇതെന്താണ് പ്രശ്നം എന്ന് അറിയത്തില്ല, എന്തെങ്കിലും തട്ടിപ്പൊക്കെ നടക്കുന്നുണ്ടോയെന്ന് ചോദിക്കുവാണ്, ഇനി ഹോസ്പിറ്റൽ നിർത്തലാക്കുമെന്ന് ചോദിക്കുവാണ്. അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാ സാധ്യമില്ലെന്ന് തേർഡ് ഇയർ സ്റ്റുഡൻറ്റ് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, എനിക്ക് ഉറപ്പാണ് ഇത് ആരോ ചെയ്ത പണിയാണ്, ആരായിരിക്കും ഇതിൻ്റെ പിന്നിൽ, എന്തായാലും നമ്മുടെ ചെയർമാനിന് പണി കിട്ടാൻ വേണ്ടി തന്നെയാണ് ചെയ്തത്. എനിക്ക് ഡൗട്ട് തോന്നുന്നത് കൂടുതലും സോവിൻ്റെ അച്ഛനെയാണ്, ആ തേർഡ് ഇയർ സ്റ്റുഡൻറ്റ് പറയുകയാണ്. അപ്പോൾ എങ്കൂക്ക് പറയുകയാണ്, ആ അതിന് സാധ്യതയുണ്ട്, ഇതിൻ്റെ ഉടമസ്ഥാവകാശം പിടിക്കാൻ വേണ്ടി എല്ലാവരും ഇവിടെ കിടന്ന് പാടുപെടുവല്ലേ, ആരായാലും ചെയ്ത ആൾക്ക് ഒരുപാട് സന്തോഷമായിരിക്കും കിട്ടിയേക്കുണ്ടാവുന്നതെന്ന് അവർ പറയുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് സോവോ ആണെങ്കിൽ യെങ്കൂക്കിനോട് SMS അയക്കുവാണ്. അപ്പോൾ യെങ്കൂക്കാണ് മെസ്സേജ് കണ്ടിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പോൾ സോവോനടുത്ത് ചോദിക്കുകയാണ്, നീ എന്താണ് ഇതുപോലെ ഭയങ്കര മൂടോട്ടിട്ടിരിക്കുന്നത്, നിനക്ക് ഭയങ്കര ഡോക്ടർ എന്ന രീതിയിൽ എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ യെങ്കൂക്കിനോട് പറയുവാണ്, എനിക്കങ്ങനെ പറ്റുന്നില്ലെന്ന് പറയുകയാണ്. അപ്പോൾ യെങ്കൂക്ക് പറയുവാണ്, നീ യൂന്തോയുടെ കാര്യമൊക്കെ മറക്കുക, ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഞാൻ നിനക്ക് എല്ലാ സപ്പോർട്ടും ചെയ്യുന്നതായിരുന്നായിരിക്കുന്ന യെങ്കൂക്ക് സോവിനോട് പറയുകയാണ്. ഈ സമയത്ത് ഹീറോയിൻ അവിടെ നിന്ന് കടന്നു പോവാണ്. അപ്പോൾ ഹീറോയിനെ ഫോളോ ചെയ്ത് റൂമിലേക്ക് സോവു ചെല്ലുവാണ്. എന്നിട്ട് ഹീറോയിനോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. നിനക്ക് എപ്പോഴും എന്താണ് എന്നോട് ഇങ്ങനെ അകൽച്ച കാണിക്കണമെന്ന് സോവു ആണ് ഹീറോയിനോട് ചോദിക്കുവാണ്. അപ്പോൾ ഹീറോയിൻ പറയുകയാണ്, ഞാൻ എപ്പോഴാണ് നിന്നെ അകൽച്ച കാണിച്ചത്, ചെറുപ്പത്തിലാണെങ്കിലും നീ എൻ്റെ ഫ്രണ്ടായി കിട്ടിയപ്പോൾ എനിക്ക് എന്തുമാത്രം സന്തോഷമുണ്ടായിരുന്നു, നമ്മൾ എത്ര കാലം ഒരുമിച്ചിരുന്നായിരുന്നു, നല്ല ഫ്രണ്ട്സായിട്ട് നീ ആ കാര്യങ്ങളൊക്കെ മറന്നുപോയെന്ന് ചോദിക്കുവാണ്. എന്നിട്ട് സോവിനോട് പറയുകയാണ്, ഞാൻ ഒരിക്കലും നിന്നോട് ദേഷ്യപ്പെടാനോ നിനക്കൊരു കുഴപ്പം ചെയ്യാനല്ല ഇങ്ങോട്ട് വന്നതെന്ന് പറയുകയാണ്. അല്ല, എനിക്ക് എന്തോ ഡൗട്ടുണ്ട്, നീ ആദ്യം ഹോങ്ങിനെ എൻ്റെ അടുത്ത് നിന്ന് തട്ടിയെടുത്ത്, ഒരു ടീച്ചർ എന്ന നിലയിലല്ല ഞാൻ ഹോങ്ങിനെ കണ്ടിരുന്നത്, പക്ഷേ അദ്ദേഹത്തെ എൻ്റെ അടുത്ത് തട്ടിയെടുത്തു, ഇനി നീ എന്തൊക്കെയാണ് ഇവിടുന്ന് ചെയ്യാൻ പോകണമെന്ന് ചോദിക്കുവാണ്. എനിക്ക് എന്ത് രോഗം ചെയ്യാൻ വേണ്ടി തന്നെയാണ് നീ ഇങ്ങോട്ട് വന്നത് എനിക്ക് ഉറപ്പാന്ന് പറയുകയാണ്. എനിക്ക് മറ്റൊരു ലക്ഷ്യമുണ്ട്, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഹോസ്പിറ്റലിൽ വന്നതെന്ന് പറയുകയാണ്. എന്ത് ലക്ഷ്യം, ഇനി എന്താണ് പറയുന്നത്, പഴയ പോലെ തന്നെ എന്നോട് നന്നായിട്ടിരിക്കണം, നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ എന്താ ലക്ഷ്യം എന്നുള്ളത് പറയാൻ പറയുവാണ് സോവു. അതെനിക്കിപ്പോൾ പറയാൻ താല്പര്യമെന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഗ്യാങ് ലീഡറാണെങ്കിൽ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരനോട് പറയുകയാണ്, ഇനി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക, പഴയ പോലെ ഉള്ള തരികളൊക്കെ ഉപേക്ഷിക്കാൻ ശ്രമിക്കാൻ പറയുകയാണ്. ഇതിനുശേഷം ഇവരെല്ലാവരും കൂടി ഹീറോയിന് ഒരു കാർ സമ്മാനിക്കുന്നുണ്ട്, സ്പോർട്സ് കാർ, അടിപൊളി സ്പോർട്സ് കാർ. അപ്പോൾ ഹീറോയിനാണെങ്കിൽ ഇത് കണ്ടിട്ട് ഞെട്ടി നിൽക്കുവാണ് ചെയ്യുന്നത്. ഇത് കൊടുത്തിട്ട് ഇവർ പെട്ടെന്ന് പോവുകയാണ്. അപ്പോൾ ഹീറോയിൻ ഉള്ളിൽ ചെന്നിട്ട് അവരോട് പറയുകയാണ് ആ പുള്ളിക്കാരൻ്റെ ബോസിൻ്റെ കാര്യങ്ങളെല്ലാം ഉള്ള ഫയൽസ് ഒക്കെ തരാൻ പറയുകയാണ്. എന്നിട്ട് നമ്പറെല്ലാം വിളിച്ച് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുകയാണ്, ഈ നമ്പറൊന്നും കണക്ഷൻ കാണില്ല, ഇവരൊക്കെ ഒറിജിനൽ നമ്പർ തരുന്നു വിചാരിക്കുന്നുണ്ടോ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും അവരുള്ളവർ പറയുകയാണ്, ഈ സ്പോർട്സുകാർ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോയിൻ ഇങ്ങനെ നോക്കുവാണ്. ആ സമയത്ത് സോവ് അങ്ങോട്ട് വരുവാണ്. സോവാണ് യൂന്തോ എന്തെങ്കിലും തിരക്കുവാണ്. യൂന്തോ
എന്താണെന്ന്. അപ്പോൾ ഇവൻ്റെ അവിടെ നിന്ന് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും പറയുകയാണ് ഇതുപോലെ ഹീറോയിനാണെങ്കിൽ ഒരു സ്പോർട്സ് കാർ അവർ പേഷ്യൻറ്റിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അതൊരു ഫോറിൻ കാർ തന്നെ അടിപൊളി കാറാണെന്ന് അറിയാവുന്നൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ അങ്ങോട്ട് വന്നിട്ട് ഹീറോയിനോട് പറയുകയാണ് സർജറിക്കുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കിക്കോ, ഇന്നലെ പറഞ്ഞ സർജറിക്ക് താനാണ് അസിസ്റ്റൻ്റായി വരാൻ പോകണമെന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോയിൻ എല്ലാ കാര്യം ചെയ്യാമെന്ന് പറയുകയാണ്. ഈ സമയത്ത് സോവ് ആണെങ്കിൽ ഇവൻ്റെ എനിക്ക് കാര്യം സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് ഇവൻ്റെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവൻ്റെ അടുത്ത് പുറത്തേക്ക് ചെന്ന് ഇവൻ്റെക്കിട്ട് രണ്ടടി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പറയണം തനിക്ക് എൻ്റെ കാര്യത്തിൽ ഒരു ഇതും തോന്നുന്നില്ല, താൻ എന്തോ എന്നോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ ചെയ്ത തെറ്റെന്ന് ചോദിക്കുകയാണ്. അല്ലാത്തൊരു തെറ്റൊന്നുമല്ല, ആർക്ക് ആരുടെ മേള അട്രാക്ഷനും ഇഷ്ടമൊക്കെ തോന്നാം, പക്ഷേ അതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് പറയുകയാണ്. എന്ത് പരിധി? ഞാൻ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇല്ലാത്തത് എന്താണ് അവക്കുള്ളതെന്ന് ചോദിക്കുകയാണ്. അവൾക്ക് എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല, പക്ഷെ നിന്നെക്കാളും ഒരുപാട് എന്തൊക്കെയുണ്ട്, നിന്നെക്കാളും കാണാൻ നല്ലതാണ്, നിന്നെക്കാളും എല്ലാ കാര്യത്തിലും ഹീറോ യു ആണ് വളരെ പ്രത്യേകതയുള്ള ആളാണെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും യു എന്താ പറയുകയാണ്, നിന്റെ സങ്കടം കൊണ്ടായിരിക്കും നീ എന്നെ അടിച്ചത്, അത് ഞാൻ വെറുതെ വിടുവാണ്, ഇനി എന്നെ അടിക്കാൻ നീ ശ്രമിക്കില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞ് യു എന്താ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ സോ ഭയങ്കരമായിട്ടും അവിടെ ഇരുന്ന് കരയുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം കാണിക്കുന്നത് ഹീറോയിനാണെങ്കിൽ പേഷ്യൻസിൻ്റെ കാര്യമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇയറും അവിടെയുള്ള ഒരു നേഴ്സിങ്ങിടെ ഹീറോയുടെ അടുത്ത് എന്നിട്ട് പറയുകയാണ് സ്പോർട്സുകാർ എന്തായാലും സ്വീകരിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല എന്നല്ലേ പറഞ്ഞ്, എങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം ഓടിക്കാൻ തരുമെന്ന് ചോദിക്കുകയാണ്. അതെന്തിനാണ് ഓടിക്കാൻ തരുന്നതെന്ന് ചോദിക്കുകയാണ്. പ്ലീസ്, ഞാൻ ഇതുവരെ ഒരു ഫോറിൻ കാറിലൊന്നും ഇപ്പോൾ സഞ്ചരിച്ചിട്ടില്ല, ഒരു ചാൻസ് ഞങ്ങൾ നന്നായിട്ട് നോക്കിക്കൊള്ളാം, കാരണം ഒരു കുഴപ്പമുണ്ടാക്കാതെ എല്ലാ കാര്യവും ഞങ്ങൾ ചെയ്തോളാമെന്ന് പറഞ്ഞ് ഇവരാണ് ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ ഹീറോയിനാണ് അതിൻ്റെ സമ്മതം മുഴുവാണ്. എന്നിട്ട് ഇവർ സന്തോഷത്തോടെ നടന്നു പോകുന്ന സമയത്ത് അസിസ്റ്റൻ്റായിട്ട് സർജറി ചെയ്ത ഹീറോയിൻ്റെ മുത്തശ്ശി അസിസ്റ്റൻറ്റ് സർജറി ചെയ്ത ആ പുള്ളിക്കാരൻ അവിടെ വരുവാണ്. ഈ പുള്ളിക്കാരനാണ് ഹീറോയിനെ കാണുവാണ്. എന്നിട്ട് ഇയാൾ ഉടനെ തന്നെ ഡയറക്ടറിൻ്റെ മുറിയിൽ ചെന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുവാണ്. ഇന്ന പോലെ ഒരു പെൺകുട്ടിയാണെങ്കിൽ 10 വർഷത്തിന് മുന്നേ നടന്ന ഒരു സർജറിയുടെ കാര്യം പറഞ്ഞ് വന്നിരുന്നു. അതിന് ഡീറ്റെയിൽസൊക്കെ ഇയാൾക്ക് കൊടുക്കുവാണ്. അപ്പോഴത്തേക്കും ഡയറക്ടർ പറഞ്ഞു, 10 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്തിനാണ് ഇയാൾ വന്നത്, അതിനെന്ത് കാര്യമാണ്, ലീഗലി ഒരു കാര്യം ഇനി അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ എന്തിനാണ് ഇപ്പോൾ അവർ വന്നതെന്ന് പറയുകയാണ്. ആ പെൺകുട്ടി എന്നോട് പറഞ്ഞത് അവർക്ക് മാപ്പ്, നമ്മൾ അവരോട് മാപ്പ് പറയണമെന്നാണ് പറഞ്ഞേക്കണമെന്ന് പറയുകയാണ്. ഇത് കേട്ടതും ഡയറക്ടറിനോട് ചെറിയ രീതിയിൽ പേടിയാവുകയാണ്. നീ പിള്ളേട്ട് നീ എന്തെങ്കിലും കാര്യങ്ങൾ അവരോട് പറഞ്ഞെന്ന് ചോദിക്കുവാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ലെന്ന് പറയുകയാണ്, അതാണ് നല്ലത്, നീ ഒന്ന് പറയാതിരിക്കണം നല്ലതെന്നും പറഞ്ഞ് പുള്ളിക്കാരനെ അവിടെ നിന്ന് വിടുവാണ്. അതിനുശേഷം അവിടെയുള്ള ഒരു സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരാളെ വിളിക്കുവാണ്. തനിക്ക് എവിടെയാണ് എന്താണ് നോക്കുന്നത്, ഈ ആരാണ് ഇത് കളക്ട് ചെയ്തത്, ഇവിടുത്തെ കാര്യത്തിൽ നിന്ന് ഒരു സെക്യൂരിറ്റി ഇല്ലേ, ഈ ഡീറ്റെയിൽസൊക്കെ ഈ ഫയൽസ് ആരാണ് കളക്ട് ചെയ്തതെന്ന് എനിക്ക് എത്രയും പറഞ്ഞ് അതിനെക്കുറിച്ചുള്ള വിവരം അറിയണമെന്നും പറഞ്ഞ് ഡയറക്ടറാണെങ്കിൽ ആ ഡീറ്റെയിൽസ് എല്ലാം അയാളെ കൊടുത്തു വിടുവാണ് ചെയ്യുന്നത്. അപ്പോൾ ദയ്യം സോബുവിൻ്റെ അച്ഛൻ അങ്ങോട്ട് കയറി വരുവാണ്. എന്നിട്ട് പറയുകയാണ്, നീർക്കാര് പറഞ്ഞില്ലേ ഡയറക്ടർ ചെയർമാൻ റിട്ടേൺ ചെയ്യാൻ പോവാണ്, അപ്പോൾ ഉടനെ തന്നെ സന്തോഷമായിട്ട് നമുക്ക് ആഘോഷിക്കേണ്ടതാണ്, എത്രയും പെട്ടെന്ന് ബോർഡ് മീറ്റിംഗ് ഉണ്ട്, നീ അവിടെ വാ, നമുക്ക് അവിടെ ചെന്ന് എല്ലാ കാര്യവും സന്തോഷത്തോടെ സ്വീകരിക്കാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ബോർഡ് മീറ്റിംഗ് ഇടയിൽ ഹീറോയിൻ്റെ അച്ഛനാണെങ്കിൽ എല്ലാവരോടും പറയുകയാണ്, എനിക്കിവിടെ തുടർന്ന് പോകാൻ പറ്റും തോന്നുന്നില്ല, ഞാൻ വളരെയധികം ഈ ഹോസ്പിറ്റലിനെ സ്നേഹിച്ചിരുന്നു, എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ നന്നായിട്ടാണ് ചെയ്തത്, പക്ഷേ എനിക്കെന്തോ ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റിയില്ലെന്ന് വളരെ സങ്കടത്തോടെ ഹീറോയുടെ അച്ഛൻ പറയുകയാണ്. അതിനുശേഷം എല്ലാവരും പോയി കഴിയുമ്പം സോവിൻ്റെ മുത്തശ്ശനാണെങ്കിൽ ഹീറോയുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് പറയുവാണ്, ഒരിക്കലും സങ്കടപ്പെടണ്ട, എന്നാൽ ഇന്നത്തെ പ്രസംഗമൊക്കെ വളരെ നന്നായിരുന്നു, ആരാണ് സെറ്റപ്പാട് നിങ്ങളെ പഠിപ്പിച്ചത്, എല്ലാ കാര്യം ചെയ്യാണ്, ഈ ഹോങ് ആണോന്ന് ചോദിക്കുവാണ്. ഓ, അപ്പോഴത്തേക്ക് അയാളൊന്നും മിണ്ടുന്നില്ല. ഹീറോയുടെ അച്ഛനെ പറയുകയാണ്, എന്തിനാണ് നിങ്ങൾ ഇത്രയധികം ഈ ഇവന് വേണ്ടി കഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ സ്വന്തം മകനൊന്നും അല്ലോ എന്ന് പറയുകയാണ്. ഇത് കേട്ടതും ചെയർമാന ദേഷ്യം വന്നിട്ട് അവിടെയാണെങ്കിൽ ആ പുള്ളിക്കാരൻ്റെ ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുകയാണ്, നീ ഇങ്ങനെയൊക്കെ ഇനി മര്യാദയ്ക്ക് സംസാരിക്കില്ല, ആരോ എനിക്കെതിരെ എല്ലാ ഗൂഢാലോചനയും ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സംഭവിച്ചത്, എൻ്റെ സമയം ഇത്ര മോശമാണെന്ന് കരുതി നീ എൻ്റെ തലയിൽ കയറാനൊന്നും വരില്ലെന്നും പറഞ്ഞ് പുള്ളിക്കാരനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഹീറോയുടെ അച്ഛൻ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ലിഫ്റ്റ് വെച്ചിട്ടാണെങ്കിൽ ഹീറോയുടെ അച്ഛനാണെങ്കിൽ ഹീറോയോട് ചോദിക്കുവാണ്, നിനക്ക് ഒരുപാട് സങ്കടമായോ, ഇന്ന് നടന്ന കാര്യത്തെക്കുറിച്ച് എനിക്കറിയാം നിനക്ക് സങ്കടമായി കാണുമായിരിക്കും, അവർ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ എൻ്റെ മകനല്ല നീയെന്ന്, എന്നൊക്കെ സങ്കടപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ ഹീറോയാണെങ്കിൽ ഹീറോയിൻ്റെ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അവരെ സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം ഒരു കാര്യം കൂടെ നിങ്ങളെ എല്ലാം അറിയിക്കാൻ പോവാണ്, നാളെ മുതൽ ഞാനൊന്ന് 8 മണിക്കായിരിക്കും പ്രീമിയം ആയിട്ടായിരിക്കും വീഡിയോ ഇടുന്നത്. ഇനി എന്തെങ്കിലും കാരണവശാൽ വീഡിയോ അപ്ലോഡായില്ലെങ്കിൽ എനിക്കത് എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലെന്ന് വിചാരിച്ചാൽ മതി, കാരണം ഞങ്ങളുടെ ഇവിടെയൊക്കെ ഭയങ്കര ഇടിയും മുഴക്കങ്ങളൊക്കെയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യസമയത്ത് വീഡിയോ ഇടാൻ സാധിക്കാത്തത്. സോ